ഇനി എൻ്റെ മുറി പോളിയാണ്. ഇത് പ്രസ് ചെയ്ത് അടച്ചതിന് ശേഷം ഇതൊരു ലോക്കാണ് ഈ കാണുന്നത്. കൊറേഷ്യയിലെ മിക്ക ഡോറുകളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എല്ലാവർക്കും ഇതേപോലെ ആയിരിക്കണം എന്നില്ല. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ജിതിൻ. ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എൻ്റെ അക്കോമഡേഷനാണ്. ഒത്തിരി ഫ്രണ്ട്സ് എനിക്ക് റിക്വസ്റ്റ് ചെയ്തായിരുന്നു ഒന്ന് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന അക്കോമഡേഷൻ ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതോടൊപ്പം കൊറേഷ്യയിലേക്ക് ഇഷ്ടംപോലെ വേക്കൻസികൾ വന്നിട്ടുണ്ട്. വേക്കൻസിയുടെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ ഡയറക്റ്റ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ വീഡിയോ റൂട്ടീന്ന് തന്നെ തുടങ്ങാം. ഇതാണ് കമ്പനി ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വീട്. ഈ തൊട്ടപ്പുറത്ത് കാണുന്നത് തന്നെയാണ് കമ്പനിയുടെ ഓണറിൻ്റെ വീടും. അപ്പോൾ ഇത് പുള്ളിയുടെ പഴയ വീടാണ്. ഈ മരം മൊത്തം വെട്ടിയിട്ടേക്കുന്നത് ഞങ്ങൾക്ക് രാത്രിയിൽ റൂമിലെ ഹീറ്റർ വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. പുള്ളി തന്നെയാണ് ഈ മുഴുവനും വെട്ടിയിട്ട് പുള്ളി തന്നെ രാത്രി വന്ന് കത്തിച്ച് സെറ്റാക്കി തരും. ഇലക്ട്രിക് ഹീറ്ററൊന്നും ഇപ്പോൾ ഈ നിലവിൽ ഇപ്പോൾ ഈ വീട്ടിലില്ല. പുള്ളി അടുത്ത കൊല്ലത്തെ ഒരു സമയമൊക്കെ ആകുമ്പോൾ വെക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുവരെ ഇപ്പോൾ ഈ തടിയൊക്കെ വെട്ടി സെറ്റ് ചെയ്ത് പുള്ളി തന്നെ വന്ന് സെറ്റ് ചെയ്ത് ഞങ്ങൾക്കറിയില്ല ഈ കത്തിക്കാനൊന്നും. ഞാനതൊക്കെ കാണിക്കാം. അതിനു മുമ്പ് നമുക്ക് വീടിൻ്റെ ചുറ്റും ഒന്ന് കാണാം. ഇത് ഫുട്ബോൾ പോസ്റ്റ് ആണെന്ന് എനിക്കറിയില്ല, വേറെ എന്തോ സാധനം തോന്നണം, ഒരെണ്ണേ ഉള്ളൂ. ഇതൊക്കെ ഇവിടെ നിന്ന് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിന്ന് കൊണ്ടുവന്ന കുറേ പഴയ തടി കഷ്ണങ്ങളൊക്കെ ഇതൊക്കെ വെച്ചാണ് കത്തിക്കണത്. പിന്നെ ആ മരം വെട്ടിയതും പിന്നെ എൻ്റെ സൈക്കിളൊക്കെ ഇരിക്കണ കണ്ട. ഇനി നമുക്ക് തീ കത്തിക്കണ സ്ഥലം ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ഇത് എനിക്കറിയില്ല, ഒരു ഐഡിയ ഇല്ല ഇതെങ്ങനെ കത്തിക്കണമെന്നൊന്നും. ഞങ്ങളോട് ഇതിൽ തുടണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോവാം. ഇത് കിച്ചണാണ്. ഇത് ഒന്ന്, പിന്നെ അതേ രണ്ട് മൂന്ന്, അതെൻ്റെ മുറിയാണ്. ഇത് ടോയ്ലറ്റാണ്. ആദ്യം നമുക്ക് കിച്ചണിലേക്ക് പോവാം. ഹേ ഗൈസ്, അപ്പാ ഇതാണ് നമ്മുടെ കിച്ചൺ. ഫ്രിഡ്ജ്, പിന്നെ ബാക്കി നമുക്ക് ഇവിടെ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പാത്രങ്ങളും സാധനങ്ങളൊക്കെ കമ്പനി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് റൂമൊന്ന് കാണാം. ഇതൊരാളുടെ മുറിയാണ്. ഇതൊരു വലിയ മുറിയാണ്, ഇവിടുത്തെ ഏറ്റവും വലിയൊരു മുറിയാണ്. ഇവിടുന്ന് പുറത്തേക്ക് ഒരു നല്ല വ്യൂ ആട്ടാ. നമ്മളെ താഴ്ത്ത് കണ്ടില്ല, അത് തന്നെ. ഇത് അവിടെ ഉണ്ടോ? പിന്നെ നമ്മുടെ ബാത്റൂമാണിത്. ഇതിൻ്റെ അകത്ത് തന്നെയാണ് വാഷിംഗ് മെഷീനൊക്കെ വരുന്നത്. പിന്നെ ഈ ഹീറ്റർ അല്ലാണ്ട് ഒരു ഇലക്ട്രിക് ഹീറ്ററും കൂടി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഈ കോയിലിങ്ങനെ കത്തും, നല്ല ചുമന്ന വരും. അപ്പോൾ ഇത് അത്യാവശ്യം നമുക്ക് ഇവിടെ നിന്ന് കുളിക്കുമ്പോൾ തന്നെ ഭയങ്കര തണുപ്പായിരിക്കും. അപ്പോൾ ഇത് ഓണാക്കിയാലേ ഇവിടെ മര്യാദക്ക് നിൽക്കാൻ പറ്റുള്ളൂ. കുളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതില്ലെങ്കിൽ. ഓക്കെ, ഇത് വേറൊരു മുറിയാണ് ലോക്കായി കിടക്കുക. ഇനി എൻ്റെ മുറി പോളിയാണ് യമോനെ.
ഇതൊരു ചെറിയ മുറിയാണ്. ഞാൻ ചെറിയ മുറി നോക്കിയെടുത്തതാണ്, എനിക്ക് വയ്യ അടിച്ചു വരാൻ, അതുകൊണ്ട് ചെറിയ മുറി നോക്കിയെടുത്താണ്. ഇതാണ് എൻ്റെ മുറി, ഇതാണ് ഞാൻ. ഇവിടുന്ന് സൂപ്പർ വ്യൂ ആണ്. സൂപ്പർ വ്യൂ എന്ന് വെച്ചാൽ ഞാൻ പുറത്തേക്കൊക്കെ നോക്കിയിരിക്കാം, ഇവിടെ കസേര ഇട്ടിട്ട് അങ്ങോട്ട് നോക്കിയിരിക്കാം. ആ കാണുന്നതാണ് സാഗ്രബ് സിറ്റി. ഓക്കെ, ഇനി നമുക്ക് പൊക്കത്തേക്ക് പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല, എന്നാലും വീടിൻ്റെ പൊക്കം വശം എന്താണ് അകത്തെ ഇതിനെക്കുറിച്ച് കാണിക്കാനാണ് മെയിൻ. ഇത് അടക്കേണ്ട വിധം കാണിച്ചു തരാം. ഇത് ഷട്ടർ പോലത്തെ സെറ്റപ്പാട്ട, നമ്മുടെ ഷട്ടർ പോലത്തെ സെറ്റപ്പ്. ഇത് പ്രസ് ചെയ്യുക, ഇത് പ്രസ് ചെയ്ത് അടച്ചതിന് ശേഷം ഇതൊരു ലോക്കാണ് ഈ കാണുന്നത്. ക്രൊയേഷ്യയിലെ മിക്ക ഡോറുകളും ഇങ്ങനെയൊക്കെ തന്നെയാണ് പുറത്തേക്കുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്കാവും. ഇത് പൊങ്ങണ കണ്ട, താത്തും പൊങ്ങും. ഇതിങ്ങനെ പൊക്കുമ്പോൾ അത് ലോക്കാവും, എന്ന് വെച്ചാൽ ഡോറ് ലോക്കാണ് ഇപ്പം. പിന്നെ ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, ഷട്ടർ ഇതിങ്ങോട്ട് വലിക്കുക ഇങ്ങനെ സൈഡിലേക്ക്, എന്നിട്ട് പൊക്കത്തേക്ക് പ്ലിങ്ങായി, അത് ലോക്കായിട്ടാ. സോറി, ഇതിൽ കാണിച്ചു തരാം. ഓക്കെ, ഇതിങ്ങനെ വലിച്ചിട്ട് പൊക്കത്തേക്ക് റിലീസ് ചെയ്യുക കണ്ട. അപ്പം ഇതടയും, അങ്ങനെയാണ്. ഇങ്ങനെ വലിക്കുക, പൊക്കത്തേക്ക് റിലീസ് ചെയ്യുക. അതേപോലെ തന്നെ ഇത് ഇങ്ങോട്ട് വലിക്കുമ്പോൾ ഇവിടുന്ന് വലിച്ച് ഇങ്ങോട്ട് കയറ്റി വരണം, അപ്പോൾ അതവിടെ ലോക്കായി നിന്നോളും. അങ്ങനെയാണ് ഇവിടുത്തെ ഷട്ടർ തുറക്കണത്. ഇത് പ്ലിങ്ങായിപ്പോയി, അത് ഇനിയിപ്പോൾ ഈ ഡോറ് തുറന്നിട്ട് ചുമ്മാ വലിച്ചിട്ട് ഇത് റിലീസ് ചെയ്താൽ മതി, അപ്പോൾ താഴ്ന്നു വന്നോളും. ഓക്കെ, നമുക്ക് ഇനി വീടിൻ്റെ പൊക്കം വശം ഒന്ന് കാണിച്ചു തരാം. അമ്മേ, കാലടിച്ച്. ഇതൊക്കെ അനാഥപ്രേതം പോലെ കിടക്കണ പൊക്കത്തെ ഭാഗമാണ് കേട്ടോ. ഇവിടെ ഒന്നുമില്ല വെറുതെ കിടക്കണ. ഇവിടെ ഞങ്ങൾ ഡ്രസ്സ് അക്കൗണ്ട് ഒക്കെ ആയിട്ടാണ് മഴ സമയത്ത് ഇവിടെ കൊണ്ടിടും. ഇന്ന് മഴ കാണിച്ചായിരുന്നു വെതറിൽ, പക്ഷെ ഇപ്പോൾ നല്ല കാഞ്ഞ വെയിലാണ്. ഇതാണ് ഇവിടുത്തെ വ്യൂ, ഇത് പൊളിയാ. അപ്പോൾ ഇതാണ് എൻ്റെ അക്കോമഡേഷൻ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എല്ലാവർക്കും ഇതേപോലെ ആയിരിക്കണം എന്നില്ല അക്കോമഡേഷനൊക്കെ. ചിലപ്പോൾ ഭയങ്കര സെറ്റപ്പ് ആയിരിക്കും, ചിലപ്പോൾ ഇതേപോലെ ഒരു മീഡിയം ലെവൽ, ഇല്ലെങ്കിൽ ഇതിനേക്കാളും ഷോക്കായിരിക്കും. ഞാൻ കുറേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ അക്കോമഡേഷൻ ഭയങ്കര ഷോക്കാടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചിലവർ നല്ല സെറ്റപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട്, വീഡിയോ ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ നല്ല സെറ്റപ്പുള്ള ഒത്തിരി അക്കോമഡേഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് മെസ്സേജ് അയക്കാം. ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു, അടുത്ത വീഡിയോയിൽ കാണാം.